പ്രശംസകൻ ഇന്ന് ഗ്രാൻഡ്മയോടൊപ്പം ഓണത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായി 1 കിലോ ഇഞ്ചി നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞത്, അതിനുശേഷം 100 ഗ്രാം പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 250 ഗ്രാം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സ്മോൾ ഓണിയൻ ഇത് ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക്, കടുക്, ഉലുവാപ്പൊടി, പിന്നെ 100 ഗ്രാം പുളി വെള്ളത്തിൽ ഇട്ട് വച്ചേക്കുകയാണ്. നമുക്ക് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണത്. ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് പോകാം. ഒരു ചീനിച്ചട്ടിയോ തവയോ അടുപ്പത്ത് വെച്ച് 250 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. ഏകദേശം 250 ഗ്രാം വെളിച്ചെണ്ണ വേണം. അത് വെളിച്ചെണ്ണ തന്നെയാണ് ഇഞ്ചി വറുത്തെടുക്കുന്നതിന് നല്ലത്. അതിലേക്ക് ഈ ചെറുതായി അരിഞ്ഞ, കാരണം 1 കിലോ ഇഞ്ചി വറുത്തെടുക്കേണ്ടതാണ്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി നന്നായി നല്ല ബ്രൗൺ കളർ വരുന്നതുപോലെ ഇതുപോലെ വറുത്തെടുത്ത് കണ്ണാപ്പയ്ക്ക് കോരി ഇത് തണുക്കുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇത് തണുക്കുമ്പോൾ മിക്സിയിൽ നന്നായി അടിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇത് വയ്ക്കുക. അതേ ചീനിച്ചട്ടിയിൽ തന്നെ അതേ എണ്ണയിൽ തന്നെ ഇതിലെ 1-2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത വറ്റൽമുളക് 4-5 പീസ് വറ്റൽമുളക് എടുത്ത് 2-3 പീസാക്കി ഇതിലേക്ക് ഇടുക. ആ വറ്റൽമുളകും ഒന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് 2 ലീഫ് കറിവേപ്പില ഇട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഏകദേശം 250 ഗ്രാം ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്, 1 കിലോ ഇഞ്ചി ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അതും നന്നായി ഇതിലേക്ക് ഇട്ട് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഈ മുളകും ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ല വഴണ്ടി വരണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കണം. ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ നല്ല 1 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി അതും ഇതും ഈ മിക്സും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ നിങ്ങൾ ബ്രൗൺ കളറിലേക്ക് ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ദാ ഇതുപോലെ ഇരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേ ചേർക്കുക. നല്ല മുരുമരിപ്പോടുകൂടിയ നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണ് നമ്മൾ വെക്കുന്നത്. ദാ ആ മിക്സിയിൽ നിന്ന് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കുക. നല്ല ഭംഗിയായി ഇളക്കി ഇതിന് അവിടെ ചേർക്കുക. ഇതെല്ലാം ചേർന്ന് നല്ല ഒരു മിശ്രിതമായി ഇത് കിട്ടും. അങ്ങനെ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത പുളി നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സാവണം. നല്ലതുപോലെ മിക്സാവുമ്പോൾ ഇത് ആവി നല്ല ആവിയൊക്കെ വരുന്നു. അതിനുശേഷം നമ്മൾ പാകത്തിന് ഉള്ള ഉപ്പ് ചേർക്കണം. ഇഞ്ചിക്കെന്ന് പറഞ്ഞാൽ നല്ല പാകമാണ് അതിൻ്റെ ഉപ്പ്, അത് ഇത്ര കണക്ക് എന്നില്ല. അതിൻ്റെ പാകത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായി അത് ദാ തിളച്ചു വരുന്നത് കണ്ടല്ലോ. തിളച്ചു വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കര അരിച്ച ശർക്കര പാനി, ശർക്കര നല്ലതുപോലെ പാനിയാക്കിയത് അരിച്ചത് 3 ടേബിൾ സ്പൂൺ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല രുചികരമായ ഇഞ്ചിക്കറി തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ ഈ ഓണത്തിന് നിങ്ങളും തയ്യാറാക്കി നോക്കണം. ദാ നല്ലതുപോലെ ആയിക്കഴിഞ്ഞു. നല്ല കാണുന്നതിന് തന്നെ നല്ല ഒരു സ്റ്റൈലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഹാപ്പി ഓണം.